ഒരു ഗതികെട്ട ഭർത്താവിന്റെ സാഹചര്യമാണ് നമ്മൾ പുറത്തു കാട്ടുന്നത്. അമ്മ എത്ര ദിവസമായി പോയിട്ട്? മൂന്നാഴ്ചയായി. ഞാനും എന്റെ ഭാര്യയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാനും ഒന്നിനും സമ്മതിച്ചിട്ടില്ല. ഈ അൻഷാദ് എന്ന് പറയുന്ന സാറ്. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ കുടുംബജീവിതത്തിൽ ഇടപെട്ടോ സംസാരിക്കുന്നു. ഭർത്താവിനെ ഭാര്യയോട് സംസാരിക്കുവാൻ അനുവദിക്കുന്നില്ല. പലപ്പോഴും ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് തന്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കാം, ഞാൻ സംസാരിച്ചതിന് ശേഷം അറിയിക്കാമെന്നാണ്. കൊല്ലം ജില്ലയിലെ കടക്കിൽ നിന്നാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. അമ്മയെ കാണാനില്ല എന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളും ഭാര്യയെ കാണാനില്ല എന്ന ഭർത്താവും പറയുമ്പോൾ ഇവർ അന്വേഷിക്കുമ്പോൾ ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിടുകയാണ്. ഇത് കൊല്ലം ജില്ലയിലെ കടക്കിൽ നിന്നാണ്. അല്ലേ, താങ്കളുടെ ഭാര്യയാണ് കാണാതല്ലേ? കാണാനില്ല. എത്ര ദിവസമായി കാണാതായിട്ട്? മൂന്നാഴ്ച കൂടുതലായി. പിന്നെ ചൈൽഡ് ലൈനിൽ കൊടുത്ത്, കടക്കെ പോലീസ് സ്റ്റേഷനിൽ രണ്ടെണ്ണം കൊടുത്ത്, ഇതെല്ലാം കൊടുത്തിട്ടും നമുക്ക് അവിടെ നിന്ന് നീതി കിട്ടിയിട്ടില്ല. പോലീസ് ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു സാറേ എന്നിടക്ക് ഞാൻ നിങ്ങളെ കാലു വേണമെങ്കിലും പിടിക്കാം, എന്ത് വിളിച്ച് കോംപ്രമൈസ് ചെയ്ത് വിട്, കൊച്ചുങ്ങളെ നോക്കാൻ വീട്ടിൽ ആളില്ല, കൊച്ചുങ്ങളെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്, പഠിക്കാൻ പോലും വിടാൻ ഒക്കുന്നില്ല. കാര്യമായിട്ട് പറഞ്ഞിട്ട് പോലും അവർ എല്ലാവരും കൂടെ നമ്മളെ വീട്ടിൽ ടോർച്ചർ ചെയ്യുന്നു, നമ്മളാണ് കുറ്റക്കാരനെന്നുള്ള രീതിയിൽ ടോർച്ചർ ചെയ്യണം. അത് നമ്മൾ ചെറിയൊരു സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടായി. എന്നെ എൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് കൊണ്ട് കൊടുത്തു. എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു സാറേ, ഞാൻ നമ്മൾ രണ്ടുപേരെയും ഭാഗത്ത് തെറ്റുകളുണ്ട്, അങ്ങനെയാണ് സംസാരിച്ചത്. രണ്ടുപേരെ ഭാഗത്തും തെറ്റുകളുണ്ട്, ഒരാളെ ഞാൻ നല്ലതെന്ന് പറയുന്നില്ല. പക്ഷേ അന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അപ്പോഴേ സർക്കിൾ എന്നെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നെ പിടിച്ച് അകത്ത് നിർത്തി. എന്നിട്ട് വൈഫുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അവർ സംസാരിച്ചതിന് ശേഷം വേറൊരു എസ് ഐ, രണ്ട് സാറുള്ളൊരു സാർ, പുതിയ സാറാണ്, വന്നിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് ഇവിടെ കൈ കൊടുത്തു. എന്നെ പിടിച്ച് സ്റ്റേഷനിൽ എത്തിയിട്ട് വീട്ടിൽ വന്ന് അനുബന്ധ രേഖകളും എല്ലാം എടുത്തുകൊണ്ട് പോയി. സ്റ്റേഷനിൽ വന്നിട്ട് അതേ കണക്ക് ഞാൻ ഇത്രയും എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഒരു ഒറ്റ പോക്ക് അവിടെ. അപ്പോഴത്തേനും ഞാൻ ചോദിച്ചു, സാറേ ഇത് ഒരു പരാതി എന്നപ്പോഴത്തേക്ക് സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കേണ്ടത് സാറേ? എന്നിട്ട് വേണ്ടേ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ? നിങ്ങളിപ്പോൾ ഈ ചെയ്ത് തെറ്റല്ലേ സാറേ എന്ന് വെച്ചു. അപ്പോഴത്തേന് പറഞ്ഞ്, അപ്പം ഈ മറ്റേ പോലീസ് സാർ വരുന്നുമ്പോൾ ഇവിടെ ഇറങ്ങിപ്പോയി. അപ്പം തന്നെ അൻഷാദ് സാറ് ഇവിടെ വിളിച്ച്, ഇവിടെ ഒരു ഇത് ഇവിടെ ഒന്നും എഴുതി വെക്കാതെ നീ ഇറങ്ങിപ്പോയാ, എന്തരാ ഒന്ന് എഴുതി വാട്സപ്പിൽ അങ്ങോട്ട് ഇടാൻ പറഞ്ഞു, പെട്ടെന്നിടും പെട്ടെന്നിടുമെന്ന് പറഞ്ഞു, ഇത് ആകെ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഇറങ്ങി അങ്ങോട്ടും ഒന്നും എഴുതി വെക്ക്, ഒത്തീർപ്പിൻ്റെ രീതി ആയെന്ന് ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ വെളിയിറങ്ങിയെന്നിട്ട് ഞാൻ അൻഷാദ് സാറുമായിട്ട് സംസാരിച്ചു, സാറേ അത് കാണിച്ച തെറ്റല്ലേ എന്ന് വെച്ച്. എനിക്ക് ഞാൻ വേറെ മുകളിലോട്ട് പോലീസ് സാർ ഉണ്ടല്ലോ, എനിക്ക് വക്കീലുണ്ട്, ഞാൻ അത് മുഖാന്തരം ഞാൻ മുമ്പോട്ട് അത് നിയന്ത്രണമെന്ന് വെച്ചാൽ ചെയ്തിട്ട് വന്നു. അങ്ങനെ ഞാൻ അന്ന് വൈകിട്ട് തന്നെ കിടക്കെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു. അത് 7-10 ദിവസം ആവുന്നതിന് മുമ്പ് 8-ൽ കൊണ്ട് അവർ ക്ലോസ് ചെയ്തു. എനിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ക്ലോസ് ചെയ്തതായിട്ട്. അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചു, സാറേ ഇതെന്ത് സാറേ ക്ലോസ് ചെയ്ത്? എൻ്റെ അടുത്ത് ഒരു വാക്ക് എന്തെങ്കിലും ചോദിക്കണ്ടേ, ഒരു പരാതി വന്നപ്പോൾ ഒരാളെ കാണാനില്ലെന്ന്. ഒന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവർ അവരതായ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ ഞാൻ വക്കീലിനെ കണ്ട് അടുത്ത പരാതി ഞാൻ കൊടുത്താലല്ലേ സ്വീകരിക്കാതുള്ളൂ, എൻ്റെ മക്കളെ കൊണ്ട് കൊടുത്തു. ഇവരെ കുട്ടികളുടെ അമ്മയെ കാണാനില്ല, എൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അവരന്വേഷിച്ചില്ല, ഈ കുട്ടികളുടെ അമ്മയെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു. അങ്ങനെ ഞാൻ അതിന് കൊടുത്തതിൻ്റെ പിറ്റേന്ന് കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ ചെന്നു. ചെന്നിട്ട് ഞാൻ സംസാരിക്കുകയാണ് സാറിൻ്റെ, സാറേ ഇന്നണക്കം എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്ത് വിട് സാറേ എന്ന് പറഞ്ഞു. ഇല്ല, കൊച്ച് തള്ളയ്ക്ക് പോകാനുള്ള അതേ അധികാരം തന്നെ തന്നേക്ക്, നീ നോക്കിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ ഉക്കാഞ്ഞിട്ട് ചൈൽഡ് ലൈനിലും CWC അവിടെയൊക്കെ കേസ് കൊടുത്തില്ലേ, ആദ്യം അവിടെ നിന്നൊക്കെ അന്വേഷണം വരട്ടെ, കിടക്കലത്തെ SI അവിടെ നിന്നൊക്കെ അന്വേഷണം വരട്ട്, എന്നിട്ട് അല്ലാതെ നമുക്ക് ഇവിടെ കേസെടുക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് കടക്ക പോലീസ് സ്റ്റേഷൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പം അവിടെ നിലവിലുള്ള സാറാണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തോനെ പോലീസ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഞാൻ ചോദിച്ചു, സാറേ അപ്പോൾ എനിക്ക് ഇവിടെ നീ എന്താണ് എനിക്ക് ഇനിയുള്ളൊരു മാർഗ്ഗം നിങ്ങൾ പറഞ്ഞു തരി, നമുക്കറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഏതെങ്കിലും അറിയാവുന്നൊരു വക്കീലിനെ, വക്കീൽ പറയുന്ന അനുസരിച്ച് തന്നെ നമ്മൾ പോകണം, ഇനി നിങ്ങളൊരു നിയമവശം പറഞ്ഞു തന്നു പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ പോലീസ് സാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കോടതിയിൽ കേസ് ഫയൽ ചെയ്യ്, അങ്ങനെ വരട്ടെ നമ്മൾ കേസെടുക്കാമെന്ന്. അത് കണക്ക് എന്നെ ചൈൽഡ് ലൈനിൽ കേസ് കൊടുത്തു. ഞാൻ ഈ കൊച്ചുങ്ങളോട് 2 ദിവസം പോയിട്ടാണ് കേസ് കൊടുത്തത്. എന്നിട്ടും അവിടെ നിന്ന് ഇവിടെ മെസ്സേജ് അയച്ചു, ഇമെയിൽ മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ഞാൻ മാഡത്തിനെ വിളിച്ചു, ഇവിടെ മെയിൽ അയച്ചെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ ചെന്ന് തിരക്കുമ്പോൾ അവിടെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഈ അൻഷാദ് എന്ന് പറയുന്നൊരു സാറാണ് ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തമ്മിൽ ഞാനും എൻ്റെ ഭാര്യയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാനോ ഒന്നിനും സമ്മതിച്ചിട്ടില്ല. ഈ അൻഷാദ് എന്ന് പറയുന്ന സാറ് കടക്കിൽ ആ ഭാഗത്ത് എവിടെയാണ്? PRO ആണ്, അസിസ്റ്റൻറ്റ് PRO.
പരാതി പഠിക്കുന്നത്. ആ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ, അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ടെന്ന് ഞാൻ ചോദിച്ചു, സാറേ എൻ്റെ കയ്യിൽ കോൺടാക്റ്റ് നമ്പർ ഇല്ലല്ലോ, നിങ്ങൾ ഇന്ന് എങ്ങനെ അവളെ വിളിച്ച് വരുത്തുമെന്ന് ഞാൻ ചോദിച്ചു. അതൊക്കെ നീ ഇവിടെ നിന്നാൽ നമ്മൾ വിളിച്ച് വരുത്തിക്കോളാം പറഞ്ഞു. ഒരു മണിക്കൂറിനകത്ത് ആരെയോ വിളിച്ച് വരുത്തി. ഞാൻ അങ്ങനെ എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ. അങ്ങനെ ഞാൻ ചോദിച്ചു, സാറേ ആരെ വിളിച്ചിട്ട് നിങ്ങൾ അവളിപ്പോൾ വന്ന്, അവളെ നമ്പറില്ലെന്നല്ലേ പറഞ്ഞു ചോദിച്ചു. അത് അവളൊരു കൂട്ടുകാരി വിളിച്ചിട്ടാണ്, സിംന എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിനെ വിളിച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ആ കോൺടാക്ട് നമ്പർ ഇനിയും കാണുമല്ലോ. അപ്പോൾ ആ സാറേ എന്നെ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് നിങ്ങളെ ചാനലിൽ നിന്ന് വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം ഈ അജുമ എന്ന് പറയുന്ന ആ കക്ഷി ഇവിടെ വിളിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല കൂട്ടുകാരിനെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ആൾ എപ്പോൾ ആണെങ്കിലും ഇവിടെ വരും എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കാനോ ഒന്നിനും അവർ സമയം തരുന്നില്ല. അവർ സംസാരിച്ച് അവരൊക്കെ ഇഷ്ടപ്പെടുന്ന കണക്ക് ക്ലിയർ ചെയ്തങ്ങ് ഇവിടെയാണ്. അത്രയും ഗതി കെട്ടിട്ടാണ് ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നത്. വേറെ ഒരു മാർഗമില്ല. അൻഷാദ്ന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഈ അൻഷാദ് സാറ് കയറി ഞാൻ നമ്മളെ എന്നെ കയറ്റുന്നതിന് മുമ്പേ സർക്കിളിൻ്റെ അടുത്ത് എസ് ഐയുടെ അടുത്ത് സംസാരിച്ചിട്ടാണ് എന്നെ കയറ്റുന്നത്. ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെന്ന് ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഞാൻ ചോദിച്ചു, സാറേ ചൈൽഡ് ലൈനിൽ കേസ് കൊടുക്കട്ടെ. അത് ചൈൽഡ് ലൈനിൽ കേസ് കൊടുക്കും, അതേ നടക്കും. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ് അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റാത്തെന്ന് അച്ഛൻ പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് ഇടപെടുന്നതെന്ന്. പോലീസ് മാമന്റെ പേരെന്താണ്? എവിടുന്ന മോള് പോയിരുന്നു കണ്ടിരുന്നോ ആ മാമന? ആ മാമ എന്താ പറയുന്നു? അമ്മ പറയുന്നു, അമ്മ ജോലിക്ക് പോയെന്ന് പറയുന്നേ. ആ മാമ വിളിച്ചോളാന്നാ? ആ മാമ വിളിച്ചോളാന്നാണോ പറയുന്നത്? അമ്മ വിളിക്കാന്നാ പറഞ്ഞു. ആ നമ്പർ മോള് ചോദിച്ചില്ലേ? ചോദിച്ചു, തന്നില്ല. എന്താ പറയുന്നു? അമ്മയുടെ നമ്പർ ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞു. മോള് ഒന്നുകൂടെ പറഞ്ഞത്? അമ്മയുടെ നമ്പർ ഇല്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എന്തായാലും ശരി, ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, കൊല്ലം ജില്ലയിലെ കടക്കിൽ നിന്നാണ് ജിജു കൊന്ന ഭർത്താവ് തന്റെ ഭാര്യയെ അന്വേഷിച്ച് ഏകദേശം ആഴ്ചകളോളമായി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ തന്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളും കാത്തിരിക്കുകയാണ് അമ്മയെ തിരക്കി. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അജ്മ എന്ന ഈ കുട്ടികളുടെ അമ്മ ഭർത്താവ് ഉപദ്രവിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ ജിജുവിനെ ഭർത്താവിനെ വിളിപ്പിക്കുകയും തുടർന്ന് ആ വിഷയത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല എന്നും തർക്കവും ഉന്നയിച്ചു. തുടർന്ന് ആ വിഷയത്തിൽ ആ കേസിരിക്കുന്നത് അല്ലെങ്കിൽ ആ പരാതി ഇരിക്കുന്നത് അൻഷാദ് എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ്. അദ്ദേഹമാണ് ഇവർ ഒന്നിക്കുവാതിരിക്കുവാനുള്ള കാരണക്കാരൻ എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ശരി, ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് സുപ്രീം കോടതിയുടെ തന്നെ കർശനമായ നിർദ്ദേശമുണ്ട്. കുടുംബ വിഷയങ്ങളിൽ, അതുപോലെ പണമിടപാട്, വസ്തു സംബന്ധമായ വിഷയങ്ങളിലൊന്നും പോലീസ് ഇടപെടേണ്ടതായിട്ടില്ല. അതിന് കോടതിയുണ്ട് ഇവിടെ. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഈ ഒരു കുടുംബ വിഷയത്തിൽ. ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഈ കുടുംബജീവിതം തകർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ശരി, അൻഷാദ് എന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലാണ് ഈ കുടുംബജീവിതം തകർത്തതെന്നാണ് പറയുന്നല്ലേ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകുവാനിരിക്കുകയാണ് ഈ കുടുംബം. രണ്ട് പിഞ്ച് കുട്ടികളുണ്ട്, കുഞ്ഞുകുട്ടികളുണ്ട്. ഇവർ ആഹാരം കഴിച്ചിട്ടില്ല. ഇന്ന് സ്കൂൾ തുറന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടും സ്കൂളിലേക്ക് പോയിട്ടില്ല. അവരുടെ വിദ്യാഭ്യാസം പോലും തടസ്സപ്പെട്ടിരിക്കുന്നു. ഈ ജിജു പറയുന്നത് എന്തെന്നാൽ പെൺകുട്ടികളാണ്, പെൺകുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഈ അച്ഛനാണ്. പക്ഷേ അതിനൊക്കെ മകൾക്കിപ്പോൾ 12 വയസ്സോളമുണ്ട്. 12 വയസ്സുള്ള മകളുടെ എല്ലാ കാര്യങ്ങളും തനിക്ക് നോക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാതാവിനെ കണ്ടുപിടിക്കണം. 2 ആഴ്ചയിലധികമായി ഈ വീട് വിട്ടിറങ്ങിയിട്ട് ജീവനോടെ ഉണ്ടോ എന്ന് പോലും തനിക്കറിയില്ല. എന്തായാലും ശരി, ഇത് കാണിച്ചുകൊണ്ട് CWC അതുപോലെ കടക്കൽ പോലീസ് സ്റ്റേഷനിലും പിന്നെ ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലാണ് തന്റെ കുടുംബജീവിതം തകരാനുള്ള കാരണം എന്നും വിഷയത്തിൽ പറയുന്നു. എന്തായാലും ശരി, കോടതി പോലും നിശ്ചയിച്ചിരിക്കുന്ന കുടുംബ വിഷയത്തിൽ ഇടപെടണ്ട എന്ന് നിശ്ചയിച്ചിട്ടുള്ള പോൾ
എന്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഈ വിഷയത്തിലുള്ള താല്പര്യം എന്നറിയില്ല. എത്രയും പെട്ടെന്ന് ഈ വാർത്ത ഈ കുട്ടികളുടെ മാതാവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരക്കി, നിങ്ങളുടെ കുട്ടികൾ ഇവിടെ കരയുകയാണ്, അവർ ആഹാരം കഴിക്കുന്നില്ല, പലപ്പോഴും സ്കൂളിൽ പോകുന്നില്ല, അവരുടെ വിദ്യാഭ്യാസം പോലും മുടങ്ങുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരികെ വരണം എന്ന് തന്നെയാണ്. ഇത് കൊല്ലം ജില്ലയിലെ കടക്കിൽ നിന്നാണ്. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയാനോസ്.